ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് മുതൽ, എല്ലാ പാർട്ടികളിലും അതിനുള്ള അരയും തലയും മുറുക്കലും എല്ലാം നടന്ന് വളരെ കൃത്യമായി ചിട്ടയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളായിരുന്നു നടന്നു വന്നിരുന്നത്. എന്നാൽ പലയിടങ്ങളിലും വിശിഷ്യ കോൺഗ്രസിലടക്കം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്ഥാനം തെറിപ്പിച്ച് പുതിയൊരാൾക്ക് എങ്ങനെ പ്രസിഡന്റാകാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ മാറ്റി പുതിയൊരാൾക്ക് പ്രസിഡന്റാകാം, അല്ലെങ്കിൽ ഓരോ തലത്തിലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ എങ്ങനെ കയറിക്കൂടാമെന്നുള്ള ചർച്ചകളായിരുന്നു കൂടുതൽ സജീവമായിരുന്നത് എന്നതാണ് വിമർശകരായ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. ഇപ്പോഴിതാ പുതിയ വിവാദം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉറപ്പായതോടെ ഇപ്പോൾ പുതിയ അംഗത്തിനാണ് തുടക്കം ഇട്ടിരിക്കുന്നത്. അതായത്, തോൽവിയുടെ ഉത്തരവാദിത്തം കെ സുധാകരൻ്റെ തന്നെ തലയിൽ കെട്ടിവെക്കാതെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും മാറ്റി, രണ്ടുപേരെയും മാറ്റി പുതിയ തലത്തിലേക്ക് പുതിയ ആളുകളെ മീൻസ് ഈ അധികാരം ആഗ്രഹിക്കുന്ന ആളുകളെ വീണ്ടും കയറ്റണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത്, കോൺഗ്രസിൽ ഇപ്പോൾ എങ്ങനെയും തോറ്റു കഴിഞ്ഞാൽ AI ഗ്രൂപ്പുകൾക്ക് തന്നെ തിരിച്ച് സ്ഥാനങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിലേക്ക്, അഥവാ KPCC പ്രസിഡന്റ് സ്ഥാനവും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനവും കിട്ടണമെന്ന രീതിയിലേക്കാണ് വലിയ തോതിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ ആദ്യ വാരം ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇവരിതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത്, തോൽവിയുടെ ഉത്തരവാദിത്തം കെ സുധാകരൻ്റെ മാത്രം തലയിൽ ഇടാനുള്ള നീക്കത്തിന് തടയിട്ട് പ്രതിപക്ഷ നേതാവും കൂടെ മാറണമെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് നിലനിർത്താൻ കഴിയുമെന്ന് ഗ്രൂപ്പുകൾക്ക് ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ഇതാണ് ഇവരിപ്പം മുന്നോട്ട് വച്ച് വന്നിരിക്കുന്നത്. സംഘടനാപരമായ ദൗർബല്യങ്ങൾക്ക് ഇരുവരും ഒരേപോലെ ഉത്തരവാദികളാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ KPCC അധ്യക്ഷനടക്കം ഭാരവാഹികൾ മാറുമെന്ന് ഹൈക്കമാൻഡും സൂചന നൽകിയിട്ടുണ്ട്. അതായത്, ഈ തോൽവിയുടെ മുൻകൂട്ടി തന്നെ ഇവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിന് ഉൾക്കൊള്ളാൻ തന്നെ റെഡിയായിരിക്കുന്നു. ഇതിന് മുന്നോടിയായി തന്നെ തോൽവി മണത്തോടുകൂടി തന്നെ കൃത്യമായിട്ട് KPCC പ്രസിഡന്റിനെ മാറ്റും അല്ലെങ്കിൽ മാറുമെന്നുള്ള രീതിയിലുള്ള സൂചനകൾ ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. പഴയതുപോലെ ശക്തമല്ലെങ്കിലും ഇത്തരം വാദങ്ങൾ ഉയർത്തി തിരിച്ചു വരാനാണ് AI ഗ്രൂപ്പുകളുടെ ശ്രമം. ഈ വാദങ്ങളെല്ലാം മുന്നിലായി തോൽവിനെ എങ്ങനെയെങ്കിലും ഉയർത്തിപ്പൊക്കി കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും AI ഗ്രൂപ്പുകൾക്ക് നേതൃത്വം പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പുകളെ ഒതുക്കാൻ സതീശനും സുധാകരനും ഒറ്റക്കെട്ടായാണ് നിന്നത്. ഇരുവരും പരാജയമെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് തന്നെ പാർട്ടി വീണ്ടും തിരികെ എത്തും. അതായത്, സുധാകരനും വി ഡി സതീശനും വന്നപ്പോൾ തന്നെ ആദ്യം തീരുമാനമെടുത്ത് ഗ്രൂപ്പുകളെ തകർക്കുക എന്നുള്ള രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഗ്രൂപ്പുകൾക്ക് വേണ്ടി പണിയെടുത്ത നേതാക്കന്മാരെ, അതിനുവേണ്ടി ചരടുവലി നടത്തിയവരെയെല്ലാം വലിയ തോതിൽ എല്ലാ DCCകളിലും തന്നെ കൃത്യമായിട്ട് DCC പ്രസിഡന്റുമാരെ അടക്കമുള്ളവർക്ക് തന്നെ കൃത്യമായി പണി കൊടുത്താണ് സുധാകരനും വി ഡി സതീശനും മുന്നോട്ട് പോയത്. ഇതോടുകൂടി വീണ്ടും ഇപ്പോൾ ഇവർ വീണ്ടും തോൽവിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താണ് സംഭവിക്കാൻ പോവുക? വീണ്ടും ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് തന്നെ കോൺഗ്രസ് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ തിരിച്ചു വിളിച്ച് പാർട്ടി ഏൽപ്പിക്കണമെന്നും AP അനിൽകുമാറിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുമുള്ള ആവശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ തന്നെ വീണ്ടും KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനം എങ്ങനെയെങ്കിലും നൽകി പാർട്ടി ഏൽപ്പിച്ചുകൊണ്ട് വരികയും, അതുപോലെ തന്നെ AP അനിൽകുമാറിനെ വേണ്ട രീതിയിൽ പരിഗണിച്ച് പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാണിക്കാൻ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. പലയിടത്തും സംഘടന ചലിച്ചില്ലെന്ന പരസ്യ ചർച്ച സജീവമാക്കിയ ബെന്നി ബെഹനാനും ശശി തരൂരും തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇതേ കാര്യങ്ങൾ രൂക്ഷമായി അവതരിപ്പിച്ച കെ മുരളീധരനും MK രാഘവനും ഉന്നം വെച്ചതും നേതൃമാറ്റം തന്നെയാണ്. അതായത്, ഇതൊരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, ചില നേതാക്കന്മാർ ഇതിനുവേണ്ടി പടയൊരുക്കം വളരെ കൃത്യതയോടെ തുടങ്ങി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ കെ മുരളീധരനും ബെന്നി ബെഹനാനും ശശി തരൂരും MK രാഘവനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു. കാരണം സംഘടനാ സംവിധാനം ചലിച്ചില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ടില്ല, മറ്റ് ഘടകകക്ഷികളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടുമാണ് പണിയെടുപ്പിക്കേണ്ടി വന്നത്. കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക നേതാക്കളും മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഒന്നും ഫീൽഡിലില്ലായിരുന്നു. നമ്മൾ ആദ്യമേ തന്നെ കണ്ടാണ് ശശി തരൂരിൻ്റെ 270-ലധികം ബൂത്തുകളിൽ ഇൻ പോളിംഗ് ഏജൻറ്റുമാർ ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് തികച്ചും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി ചോർന്നു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത്, ഈ അവലോകന യോഗത്തിൽ കൃത്യമായിട്ട് ഇവരിത് മുന്നോട്ട് വെച്ചത് തന്നെ എന്താണ്, നേതൃമാറ്റം എങ്ങനെയും നടന്നേ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും സംസ്ഥാന ജാഥയും കഴിഞ്ഞ് പാർലമെൻറ് തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സതീശനും സുധാകരനും കടുത്ത നീരസത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്കും എത്തി. അതായത്, സുധാകരനും സതീശനുമുള്ള തമ്മിത്തല്ല് നമ്മൾ നേരിൽ തന്നെ കണ്ടാണ്, നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം വളരെ ലൈവായി തന്നെ കണ്ടതാണ്. പരസ്പരം ചെളിവാരി എറിയുന്നതും തർക്കമുണ്ടാക്കുന്നതും വാർത്താസമ്മേളനം ആര് തുടങ്ങണമെന്നുള്ള കാര്യത്തിലെ തർക്കവും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളിലും അതുപോലെ തന്നെ VD സതീശനെ പരസ്യമായി അശ്ലീലം പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ കണ്ടതാണ്. ഇവർക്കിടയിലെ നീരസം എന്ന് പറയുന്ന ഉള്ളിലെ ഒരു രഹസ്യമൊന്നുമല്ല, പുറത്തേക്ക് ഓപ്പണായ കാര്യമാണ് ഇവർ പരസ്പരം പോരടിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്.
അതുപോലെ തന്നെ ഈ സാഹചര്യം സുധാകരനെ ഒതുക്കി നേരിടാമെന്നാണ് സതീശൻ കരുതിയതെങ്കിൽ നേതൃമാറ്റം തന്നെ അനിവാര്യമായിരിക്കുന്നു എന്നതാണ് പ്രധാന നേതാക്കളുടെ എല്ലാം വിലയിരുത്തൽ. എറണാകുളം ജില്ലയിലെ ഒപ്പമുണ്ടായിരുന്ന ചില MLA മാരും എതിരായി രംഗത്തുണ്ട് എന്നതാണ് VD സതീശന് തിരിച്ചടിയാകാൻ പോകുന്നത്. കാരണം എറണാകുളം ജില്ലയിലെ ചില വ്യക്തികളെ തന്നെ, അതായത് ചില MLA മാരെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ കടുത്ത നീരസത്തിലാണ്. അതുകൊണ്ട് തന്നെ VD സതീശനുള്ള കളം ഒരുക്കിക്കഴിഞ്ഞു, ഉള്ളിയെ നേർച്ചക്കോഴിയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് സുധാകരൻ്റെയും സതീശൻ്റെയും വരവോടുകൂടി അതൃപ്തിയിലായ ഗ്രൂപ്പ് വീണ്ടും സജീവമായി, വീണ്ടും ലൈവായി കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൻ്റെ ഇതിലേക്ക് മാറുകയും ശക്തമായ ഒരു സംഘടനാ പിളർപ്പ്, ഒരു ദുർബല ദൗർബല്യം അതിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ ഇല്ല, പണ്ടേ ദുർബല വീണ്ടും ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.